പാർശ്വരായ മനുഷ്യർ നമ്മൾ കടലെടുത്ത ജീവിതങ്ങൾ നാടുപോയ മനുഷ്യർ നമ്മൾ കരിപിടിച്ച തലമുറ പാർശ്വരായ മനുഷ്യർ നമ്മൾ കടലെടുത്ത ജീവിതങ്ങൾ നാടുപോയ മനുഷ്യർ നമ്മൾ കരിപിടിച്ച തലമുറ. ഇന്ന് വിഴിഞ്ഞം തുറമുഖ സമരം 100-ാം ദിനത്തിലേക്ക് കടക്കുന്നതോടെ അതിശക്തമായ പ്രതിഷേധ സമരത്തിനാണ് കടലും കരയും സാക്ഷിയാവുക. മുതലപ്പുഴയിൽ നിന്ന് കടൽ വഴി പോർട്ടിനടുത്തെത്തി പ്രതിഷേധിക്കുന്നതിനൊപ്പം മുല്ലൂരിലും വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും ബഹുജന കൺവെൻഷനുകളും സമരസമിതി നടത്തും. കരയിലും കടലിലും സമരം നടത്തി 100-ാം ദിനത്തിൽ സമരം കടുപ്പിക്കാനാണ് ലത്തീൻ അതിരൂപതയുടെ തീരുമാനം. പ്രക്ഷോഭം ഒത്തുതീർക്കാൻ യാതൊരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. മന്ത്രിസഭാ ഉപസമിതികളുമായി നടത്തിയ ചർച്ചകളെല്ലാം പ്രഹസനമായിരുന്നെന്നും വിഷയം കൂടുതൽ വഷളാക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും സമരസമിതി ആരോപിച്ചു. സമരം 100 ദിവസങ്ങൾ പിന്നിടുകയാണ്. 100-ാം ദിവസത്തില് മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ കരുത്താർജിച്ച് മുതലപ്പുഴയിൽ കടലിലും കരയിലും സമരമുഖം തുറക്കുകയാണ്. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം മുല്ലൂർ പോർട്ട് കവാടത്തിലും പോർട്ട് നിർമ്മിക്കുന്ന കടലിലും പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ സമരം ജീവിക്കാനും നിലനിൽപ്പിനും തൊഴിലെടുക്കാനും ഉള്ള അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. പ്രശ്നങ്ങൾ പഠിക്കാൻ ഏകപക്ഷികമായി സമിതിയെ നിയോഗിച്ചതുൾപ്പെടെ സർക്കാർ നീക്കങ്ങൾ അദാനി കമ്പനിയെ സഹായിക്കുന്നതായിരുന്നുവെന്നും സമരസമിതി കണക്കാക്കുന്നു. ജൂലൈ 20 സെക്രട്ടേറിയറ്റിൽ തുടങ്ങിയ സമരം 16 മുല്ലൂരിലെ തുറമുഖ കവാടത്തിലേക്ക് മാറ്റിയത് പ്രതിഷേധങ്ങളെ പ്രാദേശികവാദം ഇളക്കിവിട്ടുകൊണ്ട് പ്രകോപിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളും വിവാദമായിരുന്നു. സമരം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ ഞായറാഴ്ച പ്രത്യേക സർക്കുലറും വായിച്ചു. 5 തെങ്ങ് പുതുക്കുറിച്ച് ഫറോനകളെയും ജനങ്ങളെയും സഹകരിപ്പിച്ചാണ് മുതലപ്പുഴയിൽ കടലിലും കരയിലും സമരം സംഘടിപ്പിക്കുക. വലിയതുറ കോവളം പുല്ലുവിള ഫറോനകൾ മുല്ലൂർ കേന്ദ്രീകരിച്ച് കരസമരവും നടത്തും. ഫോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം.